हाई फ्रेंड्स टोनीस किचन स्वागत नमक पोटी अोति कुडल एम स्टल पेटोरेंटे अटी स्टेसल ओके आदमी पोटी उन्दे ना कहु वृत् रुको पोटी इवेड़ी अल्प नमक आदमी कुछ उपम कुछ उपड़ीपू अर स्पू उप मंजल पड़ी कुछ अद मुका स्पून मजपुड़ी स्पू मुड़ी इन नाइट मिक्स नमक ना मिक्स मिक्स और नाल विसल नमक नमक ना मिक्स नमक एक्सट्रा वे आड्डी ना कहु वृत्त अंक वेलिका इन नमक मू नाल प्रावश्यम विसल नाम पोटी मसाल चेर्त वे कू अब ना विसल कहू वणुत कहते नी मोल कोटी अड़ी वे कम अब वे ऊटिमाचं ईर स्टल वरूम पोटी कष्ण मुझे कट्टा फ्रिड्जिल वाणी फ्रीसल कुछ ना करक्ट ना कटिकिड़कों ई नी नमुक वे वेत्र ऊटि कल नमक एना नोक अब अब नमक वे मसाल नोक नमक वे उपम अ मजलपुड़ी वे कुछ मलपुड़ी वे मुड़ी कुछ वे पिंड वे ना मेन इनग्रीडियेंट अब कुमुपड़ी नाई कुमुपड़ी नाई पड़ी ना चतच नईल कड़ी कटोर टेस्ट क नाईट इवे इंजी वे वी वे ची चाईट वरतान वे मेवेपिल निस्टि मूडिनुस अल नाम या साधारण मसाल पड़ी वे पेरजीरक कर्वापट अद बेलीवस आड़ी ग्राबू कुरमुगक आड्डी मसाल ऐलकूट मसाल इत ना वीटी तेज पड़े मसाल ई मसाल वैचा ना वेचाक अदान ना टेस्ट क्यों ना तेग ऊतिड़ा तेग ऊतिड़े आ तेग कड़ी टेस्ट कहीं नमुक ना फ्रई स्टल नोक नमक ना ग्लास फ्लैम फुलेट चटी तरपिले वे नमुक वे ना कहना ना मसाल नाइट फ्रई आई कटो एणु इन ना चूड़ावटे ओके नम्बे एण ना चूड़ाटे नमक कड़ी पड़ी कड़ी ना पोटी कह नी चिंदे नमुक करीवेपिल करीवेपिल ना स्मेल वेजी वी नमुक इटकों इन चुनाव प्रत्येक कह श्रद्धि ना पोटी उन्द्र अगर मेन टेस्ट इंजीड वेड़े अल कुमुक अब नमुक नुती वह चमेल वराने नमें अरी ची इन वहती ओके इवे ना इंजी वे अल ना चोल नाइट वह ना नाइट तेटे रु कोटी की तेज तेट अवेलबिलिटी अच्छी तेग कुत ना वह कड़ी केस्ट नमी वरती ओके इपड़ ना तेग कुत ना वह इनके चाई मसाल नाम ऑलरेडी ऊटी वेच मजपड़ी मुड़ी इनको या चपू रुपू मजपड़ी चपू उ कम ऑलरेडी उपटी अल चपूण स्पू मुड़ी कम मुड़ी अल ना मेन मसाल ना मेन मसाल वह कुमुपड़ी मल्लिपुड़ी ई चेरिया स्पून रू स्पून
മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. ഇതിനുശേഷം നമുക്ക് ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചായിരുന്നു മസാല. ഈ മസാല നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. മസാല ഇവിടെ കാണാം. മസാല ഈ ഒരു സ്പൂണിന് 3 സ്പൂൺ മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തു. ഇതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്നു കുരുമുളക് പൊടി. ഒരു ഞാനൊരു 50 ഗ്രാം കുരുമുളക് എടുത്ത് പൊടിച്ചെടുത്താണ്. ഇതിന്റെ പകുതി കുരുമുളക് പൊടി നമ്മളിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിന്ന് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാല എല്ലാം മൂപ്പിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂട്ടിയിട്ട് കൊടുക്കുന്നത്. തീ ഞാൻ സിമ്മിലേക്ക് ഇട്ടിട്ടുണ്ട്. തീ സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിവിടെ കാണാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഓവർ മസാലയൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് കൂട്ടി മിക്സ് ചെയ്യാം. നമ്മൾ വേവിച്ച് കൂട്ടി ഇതിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പതുക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളകി കൊടുക്കണം. എല്ലായിടത്തും നമ്മൾ ചേർത്ത മസാലകളൊക്കെ ചേരുന്ന രീതിയിലുള്ള രീതിയിൽ ഫുൾ ഗ്യാസ് ഫ്ലെയിം ഫുള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇളകി കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ നിന്ന് വെള്ളം ഊറ്റി മാറ്റിയെങ്കിലും ചെറിയൊരു വെള്ളമായി ഉണ്ട് ഇതിൻ്റെ അത്. നമുക്ക് നന്നായിട്ട് ഉണക്കി നല്ല ഡ്രൈ ആയിട്ട് സാധനം എടുക്കണം. ഒരു ഇപ്പം നമ്മൾ ഈ ഇട്ടത് വെച്ച് നോക്കുന്നെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് സമയം വേണ്ടിവരും. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കുന്നത് നമ്മൾ നിർത്തരുത്, ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. നമ്മളിപ്പം ഏകദേശം അരമണിക്കൂറോളം ആയി, ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി നമ്മൾ ബാക്കി ആദ്യം മിച്ചം വെച്ചിരുന്ന കുരുമുളക് പൊടി ഇതിന്റെ മുകളിലേക്ക് നന്നായിട്ട് വിതറി കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് കാണാം ഇതിന്റെ ഒരു കളർ കൺസിസ്റ്റൻസി എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നമുക്കിവിടെ കാണാം. ഓക്കെ, നല്ല കറക്റ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ ഡ്രൈ ആവുന്നതാണ് ഇതിന്റെ ഒരു പരുവം. പിന്നെ നമുക്ക് ഇതിപ്പം ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റില്ല. പതുക്കെ ചൂടാക്കി വെച്ച് വെച്ചിരുന്ന് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആവും. അപ്പം ഈ ഒരു സ്റ്റൈലിലാണ് നമ്മുടെ പോട്ടി ഉണ്ടാക്കുന്നത്. ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് അതിന്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിന്റെ എല്ലാം ആയിട്ട് ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേക്കാണ് അത് കറക്റ്റ് പരിവാകുന്നത്. അതാകുമ്പോഴത്തേക്കും നമ്മുടെ വയറിന് കേടുണ്ടാവുകയോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഈ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്റെ പോട്ടി ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് ഉറപ്പായിട്ടും എന്നെ കമന്റ്സിൽ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളാം. താങ്ക് യു.